ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈ ഒരു ക്രൗണിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ്. പിന്നെ അതിലുള്ള ഒരു സ്റ്റേമെൻസ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, കാണുന്നത്ര പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഞാൻ ഫോം ഷീറ്റാണ് ഇവിടെ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പ് ഞാൻ ഈ ഫോം ഷീറ്റിൽ ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് എതിലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എതിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അയൺ ബോക്സിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള എതിളകളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സമയമാകുമ്പോൾ ആ ഒരു ഇത് നിൽക്കും. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് രണ്ട് ഇതും കൂടി ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ പേഴ്സ് വെച്ച് കൊടുക്കുക. പേഴ്സും അതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ വേണം. ഈ ക്രൗണ് ശരിക്കും നമ്മൾ ഈ ഒരു ഫ്ലവർ കൊണ്ട് തന്നെയാണ് ഫുള്ള് കവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ഫ്ലവേഴ്സ് വേണം. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പിയാണ്. ഇത് ഗ്രീൻ ടാപ്പ് വെച്ചൊന്ന് മുഴുവനായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എത്രയാണോ വീതി വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ കമ്പി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കമ്പിയിൽ മുഴുവനായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇനി ഒരു പോളൻസ് വെക്കുന്ന സെക്ഷനാണ്. അപ്പോൾ ആദ്യം വൈറ്റ് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. കാരണം നമ്മൾ എക്സ്ട്രാ ഗ്ലൂ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ മറ്റു ഫ്ലവർ വെക്കാനുള്ളൊരു സ്പേസ് വിടുക. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പോളൻസൊക്കെ ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ആ ഒരു ഫ്ലവേഴ്സ് നമ്മളുണ്ടാക്കിയ ഫ്ലവർ ജസ്റ്റ് ഗ്ലൂ ഒന്ന് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രൗൺ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ക്രൗൺ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ ഈ ഫ്ലവർ ഉണ്ടാക്കാനും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ബൈ ബൈ.